നമസ്കാരം, ഞാൻ റാഫേൽ കുര്യൻ. മയ്യനാടിനെയും പാരവൂരിനെയും ബന്ധിപ്പിക്കാനുള്ള ഒരു പുതിയ പാലം വരുന്നു എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷത്തിലേറെ പഴക്കമുണ്ട്. എന്തായാലും ഇപ്പം ഈ പാരവൂരിനെയും മയ്യനാടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ പാലത്തിന് വേണ്ടിയുള്ള ഇതിൻ്റെ സർവേയൊക്കെ പൂർത്തിയായിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ മുകളിലാണ്. ഇതിന് സമാന്തരമായിട്ടാണ് പുതിയ പാലം വരുന്നത് എന്നാണ് അറിയുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം ഏകദേശം 50 വർഷത്തിൽ അരനൂറ്റാണ്ട് കാലമായി ഇങ്ങനെ ഒരു പാലം വരുന്നു എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെയൊക്കെ ഈ കല്ലിടലൊക്കെ പല മന്ത്രിമാരൊക്കെ ഇവിടെ വന്ന് കല്ലിട്ടിട്ടുണ്ടെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. അതിൻ്റെയൊക്കെ ശിലാഫലങ്ങളൊക്കെ ഇവിടെ നിന്ന് പലതും പിഴുത് മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടെ പുതിയ സർവേ കഴിഞ്ഞിരിക്കുന്നു. ഇനി എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പാലം വരട്ടെ, ഇവിടെ ജനങ്ങൾക്ക് വളരെ ഗുണകരമാവുമെന്നാണ് ഈ നാട്ടുകാർ നമ്മുടെ അടുത്ത് പറയുന്നത്. എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അവർ പറയുന്നത് എന്താണെന്നൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. പരവൂരിൽ നിന്ന് മാനത്തേക്കുള്ള പാലം വരുന്നു പറഞ്ഞിട്ട് വർഷങ്ങളായി, 10-18 വർഷമാവുന്നു. അപ്പോൾ അരനൂറ്റാണ്ടായി. ഉടൻ തന്നെ ഇത് നടപ്പിലാവുന്ന ലക്ഷണമുണ്ട്. സർവേ എല്ലാം കഴിഞ്ഞു. അത് ശരി. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഈ പാലം വന്നാൽ ഭയങ്കര നേട്ടമല്ലേ നിങ്ങൾക്ക്? നേട്ടങ്ങളുണ്ടാവും. എന്തൊക്കെയാണ് നേട്ടം? യാത്രക്കാർക്ക് പരവൂർ പോകുന്നതിനും കൊല്ലത്തേക്ക് പോകുന്നതിനും ഉള്ള സൗകര്യങ്ങളെല്ലാം. ദൂരം കുറവുണ്ടല്ലേ? പാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ഒരു ഉപകാരമാണ്. പക്ഷേ ഒത്തിരി ആളുകൾ ഈ കൂലി വേലക്കാരെല്ലാം ഈ ഇത് വഴിയാണ് പോകുന്നത്. അവർക്കൊക്കെ ഈ ഒരു പാലം വന്നു കഴിഞ്ഞാൽ അവർക്കൊരു വളരെ ഉപകാരമാവും. പെട്ടെന്ന് പോകാനൊക്കെ വരാനൊക്കെ പറ്റും. നിങ്ങൾക്ക് കൂലി വേലക്കാരാണ് ഇവിടെ കൂടുതലുള്ളവർ. ഈ പാലം വരുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മന്ത്രി ഇട്ട കല്ലാണ് നിങ്ങളിപ്പോൾ ഇത് കാണുന്നത്. അപ്പോൾ ഇതിനെ പറ്റി ഇപ്പം നിങ്ങൾ എന്താ പറയുന്നുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ഇത് എന്താ എത്ര വർഷമായി കാണുമ്പോൾ ഈ കല്ലിട്ടിട്ട്? അന്ന് ഒരു 10-48 വർഷം ആണല്ലേ മന്ത്രി ഇട്ടതാ. ഇട്ട കല്ലാണ് അല്ലേ? അതിനുശേഷം മാറി മാറി വരും. സർക്കാരുകൾ ഒന്നും ചെയ്തില്ല, ഒന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഉണ്ടെന്ന് പറയുന്നതല്ല, ഒന്നും പറയുന്നില്ല. ഞാനും പറയുന്നതേ ഉള്ളൂ, പാലം വന്നു കഴിഞ്ഞാല് ഞങ്ങൾക്ക് എല്ലാവർക്കും നാട്ടുകാർക്ക് മൊത്തത്തിൽ ഒരു ഉപകാരപ്പെടുന്ന വലിയ നേട്ടമായിരിക്കും. കാരണം വെച്ചാല് പിന്നെ ഇപ്പൊ കൊല്ലത്ത് പോകണമെങ്കിൽ തന്നെ കിലോമീറ്റർ കുറവുണ്ട് ഇങ്ങനെ ഒരു പാലം വന്നു കഴിഞ്ഞാൽ. പരവൂർക്കാർക്ക് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ നാടിന് ഒരു പുരോഗതി. അതെ, നാടിന്റെ പുരോഗതിയും കൂടി വരും അല്ലേ ഈ പാലം വന്ന. അതുപോലെ പരവൂരൊക്കെ പോകാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമല്ലേ? വളരെ എളുപ്പമാണ്. ഇങ്ങനെ ഒരു പാലം വരണം. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ പരിസരവാസികൾക്ക് എല്ലാവർക്കും സന്തോഷം തന്നെ.